എത്ര പ്രായമുള്ളവരായാലും എല്ലാവർക്കും ചെറുപ്പക്കാർ വേണമെന്നാണ്. കാരണം ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ വലിയ സമ്പത്താണ് കേട്ടോ. ആ സമ്പത്തായ ചെറുപ്പക്കാർക്ക് വലിയ പവറാണ് കേട്ടോ. ആ പവർ കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ ചെറുപ്പക്കാരെ? അല്ലാനെ പേടിച്ച് ജീവിക്കുമ്പോഴാണ് ആ പവർ കിട്ടുന്നത്. അല്ലാനെ മറന്ന് ജീവിച്ചാലോ പിന്നെ ആ പവർ കിട്ടൂല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ് ഈ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് പ്രസംഗിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ ഓർക്കാതെ എന്റെ പ്രസംഗം തുടരാൻ സാധ്യമല്ല. ഞാൻ ഈ ഉമ്മിയത്തടുക്ക ഉറൂസിൽ വാദിന് വരാൻ കാരണം ആരാണെന്നറിയോ? ഇതാ ഒരൽപ്പം അങ്ങോട്ട് പോയാൽ പൊയ്യത്ത ബൈലി എന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കിടന്ന് വിശ്രമിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ അന്തു എന്ന് വിളിക്കുന്നൊരു ചെറുപ്പക്കാരൻ. ഒരു പക്ഷേ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആ അന്തു എന്ന പ്രിയ സുഹൃത്ത് എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയോ, നിങ്ങളെ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് മാത്രമല്ല, ലോകത്ത് നമ്മുടെ കർണാടകയിലും കേരളത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ ആ പരിപാടികളെ മുഴുവനും വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റിലൂടെയും വെബ്സൈറ്റിലൂടെയും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അന്തു എന്ന് പറയുമ്പോ ആ അന്തുവിന് ഈ പ്രത്യേകത കിട്ടാനുള്ള കാരണം എന്താണ്? കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നാം വിചാരിക്കുന്ന സമയത്ത് ചാടി എണീറ്റ് നിൽക്കാൻ കഴിയുന്നു, വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നടന്നു പോകാൻ കഴിയുന്നു, വിചാരിക്കുന്ന സമയത്ത് ഓടിക്കളയാൻ കഴിയുന്നു. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പൊയ്യത്തു ബൈലിലെ അന്തു, ആ അന്തുവിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടന്നു നീങ്ങാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല, ചാടാൻ കഴിയുന്നില്ല. എന്തേ കാരണം എന്നറിയുമോ? കൊല്ലങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ കയറിയപ്പോ ആ കയറിയ തെങ്ങിൽ നിന്ന് ഗ്രിപ്പ് കിട്ടാതെ നിലത്ത് വീണ് ഡിസ്കിന്റെ പ്രോബ്ലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, എന്റെ ഉമ്മിയത്തടുക്കാര് സാധുവായ എന്നെ വാദന വിളിക്കുമ്പോ എന്റെ ഈ നാട്ടുകാര് സ്വന്തം വിളിക്കാൻ കഴിഞ്ഞതൊരു ഈ നാട്ടുകാർക്കറിയാം എല്ലാ തങ്ങന്മാരും എല്ലാ ഉസ്താദുമാരും അന്തുവിനെ വല്ലാതെ സ്നേഹിക്കുന്നു. കാരണം ഒരൊറ്റ കിടത്തത്തിലായിക്കൊണ്ട് ഞാനിപ്പോ ഈ അടുത്തു അന്തുവിനെ കാണാൻ പോയി. ആ ഭാഗത്ത് വാതുണ്ടായപ്പോ വാതിന് ഒപ്പിച്ച് കാണാൻ പോയതാണ്. നോക്കുമ്പോൾ അന്തുവിന്റെ വീടപ്പുറമാണ്. ആ വീടിന്റെ മുറ്റത്തായി ഒരു ഒരു കെട്ടിടമുണ്ട്. ആ റൂമിന്റെ ഉള്ളിൽ അതാ കിടത്തത്തിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എണീറ്റ് നിൽക്കാൻ കഴിയില്ലേ അന്തു? ഇല്ല ഇല്ല, ആ ഒരുപാട് കൊല്ലങ്ങളായി കഴിയില്ല ഉസ്താദ്. ഞാൻ ചോദിച്ചു, ചികിത്സിച്ചാലും മാറൂലേ? ഒരുപാട് ചികിത്സിച്ചു നോക്കി, മാറിയിട്ടില്ല. ഇനി തങ്ങന്മാരെ ദുആ മാത്രമാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മാത്രമാണ്. എന്നിട്ട് അന്തു പറഞ്ഞു, ഉസ്താദേ ഒരൊറ്റ സമാധാനമുണ്ട്, ഞാൻ ഈ കൊല്ലങ്ങളായി ഈ ബെഡിലങ്ങ് കിടന്ന് വിശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രധാന ആദർശമായ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി എവിടെ നടക്കുമ്പോഴും ഞാനത് പ്രചരിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 7-ാം തീയതി എനിക്ക് അന്തു വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10-ാം തീയതി ഉമ്മിയത്തടക്ക വാത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അന്തു ഏൽപ്പിച്ച പരിപാടി ഓർമ്മയില്ലാതിരിക്കോ? എന്നിട്ട് എന്നോട് അന്തു പറഞ്ഞ വാക്യെന്താണെന്നറിയോ? ഉസ്താദേ ഞാൻ ഉജിറയിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തേ ഉജിറയിലേക്ക് പോകുന്നത്? അപ്പ പറഞ്ഞു, എന്നെ ഉജിര തങ്ങൾ അവിടുത്തെ സ്ഥാപനത്തിൽ
നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടുണ്ട്, അന്തു വന്നേ പറ്റൂ എന്ന് വാശി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആംബുലൻസ് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അതിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോ അന്തു അവിടെ പോയി. ആ അന്തുവിന്റെ ആ പരിപാടിയിൽ പോയ എന്റെ ദർസിൽ പഠിക്കുന്ന മുതിർന്ന ആറേഴോളം വരുന്ന മുത്തല്ലിമീങ്ങൾ എന്റെ ദർസിൽ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ പൊയ്യത്തവയിൽ അന്തു എന്ന ചെറുപ്പക്കാരൻ അതാ മൽജയിൽ വന്നിരുന്നു, ഉജിരത്തങ്ങളെ സ്ഥാപനത്തിൽ വന്നിരുന്നു. എന്നിട്ട് ആ മുത്തല്ലിമീങ്ങൾ എന്നോട് പറഞ്ഞു, എല്ലാ തങ്ങന്മാരെയും കൈ ചുംബിക്കാൻ അങ്ങോട്ടല്ലേ ഞങ്ങൾ പോകാറുള്ളത്. അതേ സമയത്ത് അവിടെ വന്ന പ്രായം ചെന്ന എല്ലാ തങ്ങന്മാരും പ്രായം ചെന്ന എല്ലാ ആലിമീങ്ങളും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ സ്വനാത്തിന്റെ മജ്‌ലിസിന് നേതൃത്വം നൽകുന്ന ഈ അടുത്ത് നമ്മോട് യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുള്ള ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ആ പൊസോട്ട് തങ്ങളുടെ സഹോദരനായ ഇളയ സഹോദരനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ തങ്ങള് അന്തുവിന്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു, പോരാ പോരാ വലിയ പണ്ഡിതന്മാരിൽ പ്രായമുള്ള പണ്ഡിതർ അതേ കേരളത്തിന്റെ തളിപ്പറമ്പിന്റെ പാർശ്വഭാഗത്ത് അൽ മക്കർ എന്ന സ്ഥാപനത്തെ പടുത്തുയർത്തിയ കൻസുൽ ഉലമാ പണ്ഡിതന്മാരുടെ നിധി എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്താരി ഹംസ ഉസ്താദ് അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നടക്കാൻ തീരെ വയ്യ, ഓടാൻ തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ തീരെ വയ്യ, ആ ചിത്താരി ഉസ്താദ് വരെ ഹന്തുവിന്റെ ചാരത്ത് പോയി തലയിൽ കൈവച്ച് അന്തുവിനെ മന്ത്രിച്ചല്ലോ. ഇത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്നവിടെ ഇരുന്ന് ചിന്തിച്ചു പോയി, എന്തേ ചെറുപ്പക്കാരെ ഈ സൗഭാഗ്യമാ ചെറുപ്പക്കാരന് കിട്ടിയത്, ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, നമ്മെ പോലെയുള്ള ആരോഗ്യം ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലില്ലെങ്കിലും ആ കിടക്കുന്ന കിടത്തത്തിലായി അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥാനത്തിലല്ലല്ലോ, പേരിനോ പ്രശസ്തിക്കോ അല്ലല്ലോ, അള്ളാന്റെ വജയിന് വേണ്ടി മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളെ മുഴുവനും പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാർക്കുള്ള മഹത്വം എത്രയാണ്. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഈ ശരീരത്തിലുള്ള ആരോഗ്യം അത് എന്നാണ് തീർന്നു പോകുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ഞാനതാ മൂഢഭിദ്രയിലുള്ള എന്റെ ദർസിൽ പോയി. നാളെ സുബഹിക്ക് ശേഷം എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എനിക്കുറപ്പില്ലല്ലോ. നാളത്തെ രാത്രി എനിക്ക് ഒരുപാട് മഹാന്മാര് കിടന്ന് വിശ്രമിക്കുന്ന കാജൂർ എന്ന പ്രദേശത്താണ് എനിക്ക് വാളുള്ളത്. ആ വാളിന്റെ നോട്ടീസിൽ എന്റെ പേരുണ്ട്. അതേസമയത്ത് അവിടെ പ്രസംഗിക്കാൻ പാവപ്പെട്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എനിക്കുറപ്പില്ലല്ലോ. മറ്റന്നാള് രാത്രി അതാ വെൽത്തങ്ങാടി പരിസരത്ത് ഗുരുവായനക്കര എന്ന പ്രദേശത്ത് ഉറൂസിന്റെ ഉദ്ഘാടന സദസ്സിൽ സാധുവായ ഞാൻ വാലേറ്റിട്ടുണ്ട്. എനിക്കുറപ്പില്ല ഞാൻ എവിടെ പ്രസംഗിക്കുമോ. 13-ാം തീയതി ഈ ഘട്ടഭാഗത്ത് കൊപ്പ എന്ന പ്രദേശത്ത് ഞാൻ വാലേറ്റിട്ടുണ്ട്. 15-ാം തീയതി കൊടകിൽ ഞാൻ വാലേറ്റിട്ടുണ്ട്. എല്ലാം ഉറൂസ് പരിപാടികളാണ്. നോട്ടീസിൽ എന്റെ പേരുണ്ട്. എന്റെ കോൺടാക്ടിലേക്ക് അവർ വാട്സപ്പിലൂടെ നോട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്. അതേ സമയത്ത് ചെറുപ്പക്കാരെ, എനിക്കുറപ്പില്ലട്ടോ, സാധുവായ ഞാൻ ആ പ്രസംഗത്തിനൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പില്ല.
ഞാൻ ചോദിക്കട്ടെ, എന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരില്ലേ? ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ സാധുവാരെ എന്റെ പ്രസംഗം കേട്ട് അതാ നിങ്ങൾക്ക് മടങ്ങി നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല ഇല്ല. എത്ര താക്കീതുകളാണ് നമ്മിലേക്ക് അല്ല അയച്ചത്! പരിശുദ്ധ ഖുർആനിൽ അല്ല ചോദിച്ചില്ലേ ചെറുപ്പക്കാരെ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുന്ന നദീർ. ഓ ചെറുപ്പക്കാരാ, എത്ര താക്കീതാണ് മോനെ നിന്നിലേക്ക് ഞാൻ അയച്ചിട്ടുള്ളത്, നീ അത് ഓർക്കുന്നില്ലല്ലോ. അത് ഓർത്തിട്ട് എന്നെ പേടിച്ച് ജീവിക്കാൻ നീ നല്ല മനസ്സ് കാണിക്കുന്നില്ലല്ലോ. അറിയില്ലേ ചെറുപ്പക്കാരെ, മാസങ്ങൾക്ക് മുമ്പ് ഉപ്പിനങ്ങാടി പരിസരത്ത് പേരമുകരി എന്ന പ്രദേശത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റ് എന്താണ് സംഭവിച്ചത്? അതാ വലിയ ഒരു ടാങ്കർ വരികയാണ്. ആ ടാങ്കറിന്റെ മുന്നിൽ ബൈക്കിലൂടെ രണ്ട് ചെറുപ്പക്കാര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാങ്കർ അടുത്തേക്ക് വന്നപ്പോ ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ടാങ്കറിന്റെ ടയറിൽ വീണു. അവിടെ തന്നെ ജഖമായി പെടഞ്ഞങ്ങ് മരണപ്പെടുന്നു. വയസ്സെത്രയാണ്? 25-26. നമ്മെ പോലെയുള്ള ചെറുപ്പക്കാരാണ്. അതല്ല വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം ഇനി കേട്ടോളൂ. അവരുടെ പിതാവ് ആരാണെന്നറിയോ? നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, അവരെ പിതാവ് കല്ലടക്ക എന്ന പ്രദേശത്തുള്ള പുത്തുച്ചയാണ്. അദ്ദേഹം ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. ആ പുത്തുച്ചാക്കൊരു സ്വഭാവമുണ്ട്. ആ കല്ലടക്ക പരിസരത്ത് ആർക്ക് അപകടം പറ്റിയാൽ, എവിടെ ആക്സിഡന്റ് പറ്റിയാൽ, ആ ആക്സിഡന്റിനെ തുടർന്ന്, അപകടത്തെ തുടർന്ന് ആരെങ്കിലും കിടന്ന് റോട്ടിലങ്ങ് കിടന്ന് പടഞ്ഞങ്ങ് മരിക്കുന്ന സമയത്ത് അവരുടെ ശരീരങ്ങൾ എടുത്ത് ആംബുലൻസിലേക്ക് എടുത്തു വെച്ച് അവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പരിസര നിവാസികൾ മുഴുവനും ഫോൺ വിളിക്കാരുണ്ടായത് ഈ കല്ലടക്കയിൽ മത്സ്യ കച്ചവടം ചെയ്തിരുന്ന പുത്തുച്ച എന്നയാൾക്കാണ് കേട്ടോ. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു ഉച്ച നേരത്ത് അദ്ദേഹത്തിനൊരു കോള് വരികയാണ്. ആ കോള് അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്നയാൾ ചോദിച്ചു, ഇത് കല്ലടക്ക പുത്തുച്ചയല്ലേ? ഇദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കല്ലടക്കയിലെ പുത്തുച്ചയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പുത്തുച്ചയോട് അവർ പറഞ്ഞു, പുത്തുച്ച, പേരമുകരി എന്ന പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാര് ടാങ്കറിന്റെ അടിയിൽപ്പെട്ട് അവരിതാ പെടഞ്ഞ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വരുമോ? ഞാനിതാ വന്നു. പുത്തുച്ച അവർക്ക് റിപ്ലൈ കൊടുത്തു, നേരെ വണ്ടിയെടുത്തു. കല്ലടക്കയിൽ നിന്ന് പേരമുകരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുത്തുച്ച വാഹനത്തിലങ്ങ് പോവുകയാണ്. ആ പേരമുകരിലങ്ങ് എത്തിയപ്പോ ഒരുപാട് പേരവിടെ തടിച്ചുകൂടിയത് കണ്ടു. പുത്തുച്ച അവിടെ നിന്ന് വാഹനത്തിൽ നിന്നിറങ്ങി നേരെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ ചാരത്തങ്ങ് പോയി. പുത്തുച്ചാക്ക് മനസ്സിലായില്ല, ഇത് എന്റെ രണ്ട് മക്കളാണെന്ന് മനസ്സിലായില്ല. ആ പുത്തുച്ച ഈ രണ്ട് ചെറുപ്പക്കാര് പടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവരെ മെല്ലയങ്ങ് എടുത്തിട്ട് ആംബുലൻസിലങ്ങ് കയറ്റി വെക്കുന്നു. ആ കയറ്റി വെക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ചെറിയ മകൻ 25 വയസ്സുള്ള മകനാണ്, മൂത്ത മകന് 26 വയസ്സാണ്. ഈ ചെറിയ രണ്ടാമത്തെ മകൻ പുത്തുച്ചാനോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ ഒരൽപ്പം തരുമോ, വെള്ളം തരുമോ?
കൊത്തുച്ച തന്റെ കൈവശത്തുണ്ടായ ബിസ്ലറി ആ ബോട്ടലിന്റെ മുച്ചിളയെടുത്തിട്ട് അതാ ഈ 25 വയസ്സുള്ള മകനെ വെള്ളം കുടിപ്പിക്കുന്നു. അപ്പോഴും ബാപ്പാക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്റെ പൊന്നുമോനാണ് എന്ന്. ആ വെള്ളം കുടിച്ചപ്പോ ഇളയ മകനങ്ങ് കണ്ണ് തുറക്കുന്നു. ആ കണ്ണ് തുറന്നു നോക്കുമ്പോ ആരാണ് മുന്നിലുള്ളത്? സ്വന്തം ബാപ്പയാണ് മുന്നിലുള്ളത്. ആ ബാപ്പാനെ വിളിക്കുകയാണ്, പൊന്നാര ബാപ്പാ, ഇതാരാണെന്നറിഞ്ഞില്ലേ ബാപ്പാ? അങ്ങയുടെ മോനാണ് ഞാൻ മാത്രമല്ല ആദ്യമായി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമെടുത്ത് ആംബുലൻസിൽ അങ്ങ് ബാപ്പ പ്രവേശിപ്പിച്ചില്ലേ? ആ മോനും ബാപ്പാന്റെ മോനാണ്. ബാപ്പാ ഞങ്ങൾ മരിക്കുകയാണ് ബാപ്പാ. ഇത് കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സങ്ങ് പടയുകയാണെങ്കിൽ നേർക്ക് നേര് സ്വന്തം രണ്ട് പൊന്നാര മക്കള് ടാങ്കറിന്റെ ടയറിൽ പെട്ടിട്ട് പെടഞ്ഞങ്ങ് മരിക്കുന്ന രംഗോ ആ ബാപ്പയങ്ങ് കാണുമ്പോ ആ ബാപ്പാന്റെ മനസ്സ് വേദനിക്കാതിരിക്കുമോ മുസ്ലിമേ? ആ ബാപ്പയങ്ങ് ശരീരത്തെ ആംബുലൻസിൽ കയറ്റി, എന്നിട്ട് എന്താണ് ചെയ്തതെന്നല്ലേ? അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു. രക്ഷയില്ല, അള്ളാന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്തു പോയി. അതിൽ 26 വയസ്സുള്ള മൂത്ത മകൻ UAE-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വെക്കേഷന്റെ സമയത്ത് നാട്ടിൽ വന്നതാണ്. ഈ അപകടം സംഭവിക്കുന്നതിന്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ്, അതാ മാസങ്ങൾക്ക് ശേഷം കല്യാണത്തിന് വേണ്ടി ഒരു പെണ്ണ് കണ്ട് വന്നതാണ്. ആ പെണ്ണിന് സ്വർണം കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണിനെ ഈ മൂത്ത മകൻ നോക്കുമ്പോ ഈ മകൻ മനസ്സിലാക്കിയില്ല, ഈ ദുനിയാവിൽ എനിക്ക് മരണമാണുള്ളത്, എനിക്ക് കല്യാണമില്ല. 26 വയസ്സുള്ള കല്ലടക്ക പുത്തുച്ചയുടെ മൂത്ത മകൻ, ആ മകൻ ചിന്തിച്ചില്ലല്ലോ ഈ പെണ്ണ് കാണാൻ പോയ ചെറുപ്പക്കാരനെ കൈവിടിക്കേണ്ട ഭാര്യയാകേണ്ടവൾ. ആ പെണ്ണ് ചിന്തിച്ചോ, ഈ ചെറുപ്പക്കാരൻ അവൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ദുനിയാവിൽ ഞാനവന്റെ ഭാര്യയല്ല, അവൻ എന്റെ ഭർത്താവല്ല എന്നവൾ ചിന്തിച്ചോ? സുഹൃത്തുക്കളെ, ഈ പറഞ്ഞത് സിനിമയല്ല, ഈ പറഞ്ഞത് സീരിയലിന്റെ ചരിത്രമല്ല, ഇത് ധാരാവാഹിയല്ല, ഇത് നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളാണ്. ഞാൻ പറയട്ടെ, എത്ര ചെറുപ്പക്കാരാണ് പെടഞ്ഞങ്ങ് മരിക്കുന്നത്! ഓ ചെറുപ്പക്കാരെ, അതുപോലെയുള്ള മരണം നമുക്കുമുണ്ടല്ലോ. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ ആമീൻ പറയൂ, അത് നമുക്കൊക്കെ ഉള്ളതല്ലേ. അല്ലാഹു നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാൻ തോന്നും.